ഞങ്ങൾക്ക് ഇവിടുന്ന് മനസ്സിലായിടത്തോളം, ഞമ്മള് വരുമ്പായിരുന്നു 6 മീറ്ററിൽ വണ്ടി കണ്ടെത്തി എന്നാ പറഞ്ഞപ്പോ എന്തൊരു സമാധാനമായിരുന്നു. ഇവിടെ എത്തിയപ്പോ ഞങ്ങൾക്ക് ഏകദേശം അതിന്റെ കാര്യങ്ങൾ മനസ്സിലായി. ആ ഭാഗത്ത് ആ സംഭവം ഉണ്ടാവില്ല. അത് ഇപ്പുറത്തുനിന്ന് മണ്ണ് വീണിട്ട് അങ്ങ് മലന്റെ മോളിലറുതി അടിക്കാണ്, 4-5 പുര ഭാഗത്തു നിന്ന് തുടച്ച് നീക്കപ്പെട്ട് അവിടെ ഒക്കെ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോ ഈ മല ഇടിഞ്ഞ് അതേ അക്കരെ വരെ നോക്കിയാൽ മതി, നമ്മളെ ലോറി താഴോട്ട് എന്തായാലും പോകും. അപ്പൊ ഞങ്ങൾ ഇന്നലെ വന്ന് പുയലിറങ്ങാനോ ഒന്നും കഴിഞ്ഞില്ല. ഇന്നലെ രാത്രി വരെ പുയന്റെ സൈഡിൽ കൂടിയൊക്കെ നടന്ന് ഇപ്പൊ റൂമിന്ന് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെടുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഒന്ന് ഇറങ്ങി സെർച്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കേരളത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആർക്കെങ്കിലും ബന്ധപ്പെട്ടിട്ട് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ പുയലിറങ്ങാം. പിന്നെ അതല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് വെറുതെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാര്യങ്ങളൊന്നുമില്ലല്ലോ. പിന്നെ അതിന് കേരളത്തിലുള്ള എല്ലാവരോടും ഞങ്ങൾ പറയുന്നത്, ഇതിൽ രാഷ്ട്രീയമോ ഇതോ ഒന്നുമില്ല, എല്ലാ പാർട്ടിക്കാരോടും നിങ്ങൾ ബന്ധപ്പെടണം, ഇന്ന് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ ഞങ്ങളോട് ഞങ്ങൾക്ക് അതിന് പുയലിറങ്ങാനുള്ള അവസരം തരുന്നാൽ പരമാവധി പുയല് ഞങ്ങളും തരിശീലം നടത്താം. പിന്നെ ആനക്കാംപൊയിൽ റഫീഖ് ഭായിയാണ് പുയനെ കുറിച്ചൊക്കെ എല്ലാം അറിയുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ ഞങ്ങളാണെങ്കിൽ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി വിലയിരുത്തി അയ്യാ. അപ്പോൾ റഫീഖ് ആനക്കാംപൊയിലിനോട് പറയുന്നുണ്ട്, KPA ഞങ്ങളെ ഭാഗത്ത് ഉരുള് പൊട്ടിയപ്പോൾ അത് പുയലിലോട്ട് എത്തിയപ്പോൾ പിന്നെ തിരിഞ്ഞ് അങ്ങ് താഴോട്ട് പോയത്, ഇത് നേരെ തിരിച്ചാട്ടോ സംഭവിക്കുന്നത്. ഇപ്പുറത്തുനിന്ന് മണ്ണ് വീണിട്ട് അങ്ങ് മലന്റെ മോളിലറുതി അടിക്കാണ്, 4-5 പുര ഭാഗത്തു നിന്ന് തുടച്ച് നീക്കപ്പെട്ട് അവിടെ ഒക്കെ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ട്. അപ്പോൾ ഈ മല ഇടിഞ്ഞ് അതേ അക്കരെ വരെ നോക്കിയാൽ മതി, നമ്മളെ ലോറി താഴോട്ട് എന്തായാലും പോവില്ല അല്ലേ റഫീഖ് ഭായി? ഓക്കെ, അപ്പം നിങ്ങൾ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളെ കേരളത്തിൻ്റെ സഹോദരൻ അന്ന് തന്നെ കണ്ടു കിട്ടട്ടെ എന്നും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. നാടിന് വേണ്ടിയിട്ടാട്ടോ ഞങ്ങൾ ഈ ശ്രമങ്ങളൊക്കെ നടത്തുന്നത്, കാരണം നമ്മൾ അവിടെയുള്ള ആളുകളെ ഇവിടെ നിൽക്കണ പോലെ വിഷമങ്ങളൊക്കെ അറിയാം. ഓക്കെ.